ഗ്രാസിം മാവൂർ വിടുക മാവൂരിന്റെ ഭൂമിയിൽ സർക്കാർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗ്രാസിം സംയുക്ത സമരസമിതി ഗ്രാസിം ഭൂമിയിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു മാവൂർ കോഴിക്കോട് റോഡിൽ പെട്രോൾ പമ്പിന് സമീപം നിന്ന് ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു ഗ്രാസിം മാവൂർ വിടുക മാവൂരിന്റെ ഭൂമിയിൽ സർക്കാർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഗ്രാസിം സംയുക്ത സമരസമിതി ഗ്രാസിം ഭൂമിയിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത് മാവൂർ കോഴിക്കോട് റോഡിൽ പെട്രോൾ പമ്പിന് സമീപം നിന്ന് ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു വൻ സന്നാഹമൊരുക്കിയിരുന്ന പോലീസ് കൂളിമാട് റോഡിൽ മത്സ്യ മാർക്കറ്റിന് സമീപം ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പൊതുസമ്മേളനം കെ കെ രമ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് കേരളത്തിലെ ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരാളും നെഞ്ചിലേറ്റുകയല്ല നെഞ്ചുകൊണ്ട് വെങ്ങിപ്പൊട്ടി ആളുകൾ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ സംരംഭങ്ങളൊക്കെ ഇവിടെ വെറുതെ കിടക്കുമ്പോൾ നശിച്ചു കിടക്കുമ്പോൾ ഇത് ഏറ്റെടുക്കണം സർക്കാർ ഇവിടുത്തെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം ഇനിയും ഈ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള വിടുപണി അവസാനിപ്പിച്ചുകൊണ്ട് ഇതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും ഇത് ഏറ്റെടുക്കാനുള്ള ആർജവമാണ് കേരളത്തിലെ സർക്കാർ എം കെ രാഘവൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി സമരസമിതി ചെയർമാൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് അധ്യക്ഷനായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ ചെറുവാടി എസ് ഡി പി ഐ പഞ്ചായത്ത് സെക്രട്ടറി പി എം മുനീർ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി സുരേഷ് എൻ പി അഹമ്മദ് കെ എസ് രാമമൂർത്തി സമരസമിതി ജനറൽ കൺവീനർ വളപ്പിൽ റസാഖ് കെ ഉസ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ